ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർജുൻ ഡാംഗൽ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പ്രൊമോഷൻ. അർജുൻ ഡാംഗലെ മുംബൈയിലാണ് ജനിച്ചത്. അദ്ദേഹം പൊളിറ്റിക്സിലൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറും കൂടിയാണ്. അദ്ദേഹം മഹാരാഷ്ട്രയൻ ലിറ്ററേച്ചറിലെ അങ്ങിയ ഒരു ഇമ്പോർട്ടൻറ്റ് ആളും കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹം മിലിറ്റൻറ്റ് ദളിത് ഗ്രൂപ്പിൻ്റെ ഒരു ഫൗണ്ടറും കൂടിയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല പ്ലീസ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ അങ്ങി പറയുന്നത് ഒരു ദളിത് ഓഫീസറിൻ്റെ ഹാർഡ്ഷിപ്പ് ഡേയ്സിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് ദളിത് ആയതുകൊണ്ട് തന്നെ മാർജിനലൈസ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ അങ്കി സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് വാഗ്മേർ ആണ്. അപ്പോൾ വാഗ്മേർ അങ്കി ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അത് കാസ്റ്റ് റിസർവേഷൻ വെച്ചാണ് ഈ ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. പിന്നീട് കോഡ്ബൊളി എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. വാഗ്മേറിനെ ആണെങ്കിൽ കൊളീഗാണ്. അദ്ദേഹം ആണെങ്കിൽ എസ് സി കാസ്റ്റ് അല്ല. കോഡ്ബൊളി ആണെങ്കിൽ സീനിയർ ആണ് വാഗ്മേറിനെക്കാട്ടിലും. അപ്പോൾ വാഗ്മേർ ആണെങ്കിൽ കോഡ്ബൊളിനെ കാണുമ്പോൾ തന്നെ പറയും, നമുക്കൊരു പ്രൊപ്പോസൽ ആണെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളതാ, സോ അത് നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പം കോഡ്ബൊളി ആണെങ്കിൽ സമ്മതിക്കത്തില്ല. കോഡ്ബൊളി പറയും, ഞാൻ നിങ്ങളെക്കാളും സീനിയറാണ്, ഈ ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ മേലാങ്കിൽ അധികാരമൊന്നും എടുക്കണ്ടെന്നൊക്കെ പറയും. അതുമാത്രമല്ല, വേണമെങ്കിൽ എനിക്ക് നേരെയെങ്കിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തോളാനും പറയും. അപ്പം വാഗ്മേറിനാങ്കി ഇത് കേൾക്കുമ്പോൾ ദേഷ്യമാവും. എന്നിട്ട് വാഗ്മേറാങ്കി ഡിസൈഡ് ചെയ്യും ഇയാൾക്കെതിരെ ആങ്കി ആക്ഷൻ എടുക്കാമെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അദ്ദേഹം വിചാരിക്കും ഒരു റിപ്പോർട്ട് ഫയല് സബ്മിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ ഈ ഒരു കാസ്റ്റിൻ്റെ ഒരു പ്രിഫറൻസ് ഈ കോഡ്ബൊളിക്ക് കിട്ടും. അത് മാത്രമല്ല, സീനിയർ ഓഫീസറായിട്ടുള്ള ജോഷി സാഹിബ് ഒരു അപ്പർ കാസ്റ്റ് ഉൾപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാലാണ് ഈ കോഡ്ബൊളി. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന് വാഗ്മേർക്ക് അറിയാം. ഈ ഒരു ടൈമിലാണ് അവാല സാഹിബ് എന്ന് പറഞ്ഞ ഒരു കൊളീഗ് വരുന്നത്. അപ്പോൾ അവാല സാഹിബ് ആണെങ്കിൽ എസ് സി കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആളാണ്. അപ്പോൾ അവാലെ ആണെങ്കിൽ പറയുന്നുണ്ട് വാഗ്മേറിനോട്, നിനക്ക് നിന്റെ കയ്യിൽ ഒതോറിറ്റി ഉണ്ട്, അതുകൊണ്ട് കോഡ്ബൊളിക്കെതിരെ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷെ വാഗ്മേർ ആണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. വാഗ്മേർ ആണെങ്കിൽ സത്യത്തെ പേടിയാണ് ഏത് ഗോഡ്ബൊളിക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട്. അത് ഈ ഒരു കാസ്റ്റ് ഡിഫറൻസ് കാരണം തന്നെയാണ്. അതായത് ഉള്ള ജോബ് പോകുമോ എന്നുള്ള ഒരു പേടി കാരണമാണ് വാഗ്മേർ ആങ്കി ഒന്നും ചെയ്യാത്തത്. വാഗ്മേർക്ക് ആങ്കി ഒരു കോള് വരുന്നുണ്ട്. ചുനിലാൽ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് കോള് വരുന്നത്. അവരുടെ വർക്ക് സ്റ്റാറ്റസ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് വാഗ്മേറിനെ വിളിക്കുന്നത്. അപ്പോൾ വാഗ്മേർ പറയും, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പം അവർ പറയും, വേണ്ട, ഞങ്ങൾ കാർ അയക്കാം, എന്നിട്ട് അതിൽ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ വാഗ്മേർക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ സന്തോഷമാവും. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനാണെങ്കിൽ എവിടുന്ന് ഒരു പ്രയോറിറ്റിയോ റെസ്പെക്റ്റോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇവിടുന്ന് കുറച്ച് റെസ്പെക്റ്റ് പ്രയോറിറ്റിയൊക്കെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സന്തോഷമാവുകയാണ്. പ്രൊമോഷന് മുന്നേ വരെ അദ്ദേഹം ട്രാവൽ ചെയ്തത് സെക്കൻഡ് ക്ലാസ്സിലായിരുന്നു. ഇപ്പം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അദ്ദേഹം റിമെമ്പർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗൈക്വാഡ് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ജയ് ഭീം എന്ന് പറഞ്ഞ് ലൗഡ്ലി ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഡിസ്കംഫോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഗൈക്വാഡ് ആണെങ്കിൽ ഒരു ഫ്രണ്ടിനെ കാണുമ്പം ഗ്രീറ്റ് ചെയ്യുന്ന പോലെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വാഗ്മേർക്ക് ആണെങ്കിൽ ആകപ്പാടെ ഒരു കോംപ്ലക്സ് ആണ്. ഇനി എൻ്റെ കാസ്റ്റ് എന്താണെന്ന് അറിയുമോ, എല്ലാവരും കേൾക്കത്തില്ല, ഇത്ര ലൗഡ് ആകുമ്പം എന്നെ നോട്ടീസ് ചെയ്യത്തില്ല. അതൊക്കെയാണ് ഈ വാഗ്മേറിൻ്റെ ആണെങ്കിൽ മനസ്സിലൂടെ പോകുന്നത്. വാഗ്മേറിൻ്റെ ആണെങ്കിൽ ട്രെയിൻ വരുന്നുണ്ട്. അദ്ദേഹം ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലോട്ട് കയറുന്നു. പതിവ് പോലെ അദ്ദേഹം ആണെങ്കിൽ ആ ഒരു വിൻഡോ സീറ്റിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. വേറൊരു പാസഞ്ചറും വരുന്നുണ്ട്. അദ്ദേഹത്തിനെ ആണെങ്കിൽ റെഫർ ചെയ്യുന്നത് ദ മാൻ വിത്ത് ദ ഈവനിങ് ന്യൂസ് എന്നാണ് റെഫർ ചെയ്യുന്നത്. അദ്ദേഹവും ഈ ഒരു സെയിം കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നത്. എന്നിട്ട് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് വാഗ്മേർക്ക് ആണെങ്കിൽ എപ്പോഴും ഈ ഒരു വിൻഡോ സീറ്റാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം വാഗ്മേർ ആണെങ്കിൽ ആകപ്പാടെ ഒരു സെൽഫ് കോൺഷ്യസ് ആവുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വണ്ടടിക്കുകയാണ്. അതായത് ഈ മനുഷ്യനും അറിയാവോ, ഞാനാണെങ്കിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റിലാണ് പെടുന്നതെന്ന് ഈ ഒരു മനുഷ്യനും അറിയാവോ എന്ന് ഓർത്ത് അദ്ദേഹം ആണെങ്കിൽ വലിയ രീതിയിൽ സെൽഫ് കോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. വാഗ്മേർ ആങ്കി എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സർനെയിം, അതായത് കുടുംബപ്പേരാങ്കി മാറ്റിയാലോ, അക്കോൽക്കർ എന്നാക്കിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ വാഗ്മേർ ആങ്കി അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അതായത് ഓഫീസേഴ്സിൻ്റെ റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സിലാങ്കി എത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വേഗം തിരക്കിട്ടാങ്കി വീട്ടിലോട്ട് പോവാണ്. മറാത്തി ഫിലിം ടി വിയിലുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ വാഗ്മേഴ്സിൻ്റെ ഓണ്ടാങ്കി ഒരു ഷാപ്പി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാങ്കി ഈ വാഗ്മേറിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫിലിം കാണുന്നതിൻ്റെ ഇടയിലാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പം വാഗ്മേഴ്സിൻ്റെ വൈഫായിട്ടുള്ള കുസുമാങ്കി
ഒരു വിമനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ വന്നെങ്കിൽ കുട്ടികളോടും പറയുന്നുണ്ട്, പോയിരുന്ന് ഫിലിം കണ്ടോളാൻ പറയുന്നുണ്ട്. അപ്പം കുസുമിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അതായത് നീ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഓർക്കണം, ഇപ്പം ഞാൻ ഒരു ഓഫീസറാണ്, നീ എൻ്റെ ഭാര്യയാണ്, അപ്പോൾ ഓഫീസറിൻ്റെ ഫാമിലിയിലോട്ട് വരേണ്ട ആൾക്കാരുടെ സ്റ്റാറ്റസൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം കുസും ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആവുന്നു. എന്നിട്ടാണെങ്കിൽ ഈ ഓണ്ടുമായിട്ടുള്ള മെമ്മറീസ്, അതായത് ഒത്തിരി അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഓണ്ടുമായിട്ട്, അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെ റീകോൾ ചെയ്യുന്നുണ്ട് കുസും. എന്നിട്ട് കുസും ആണെങ്കിൽ ഡിന്നറൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്രൂട്ട്സ് ആണെങ്കിൽ മേടിച്ചിട്ടില്ല. അത് ഫ്രൂട്ട്സ് മേടിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ മേടിക്കുന്നില്ല കുസും. ഒരു ടൈമിൽ വാഗ്മാർ അങ്ങനെ നോട്ടീസ് ചെയ്യുകയാണ് വാഗ്മാറിൻ്റെ മോൻ്റെ മുട്ട അങ്ങനെ മുറിഞ്ഞിരിക്കുന്നത്. വാഗ്മാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രമോദിൻ്റെ വീട്ടിലാങ്കിൽ പോയായിരുന്നു. അപ്പം പ്രമോദ് ഇത്ര അപ്പർ ക്ലാസ്സിലുള്ള ആളാണ്. അപ്പം ചോദിക്കാണ്ട് അവരുടെ വീട്ടിൽ നിന്നാങ്കിൽ വെള്ളം എടുത്ത് ഓടിച്ചു, അപ്പം അത് എന്നെ തള്ളിയിട്ടാന്ന് പറഞ്ഞു. അപ്പം വാഗ്മാർ ചിന്തിക്കുകയാണ് രാവിലെ എനിക്ക് ഗോഡ്ബോളിയുമായിട്ട് നടന്നതും എൻ്റെ മോന് നടന്നതും ഏകദേശം ഒന്നും ഒരേപോലെയാണ്. അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ ഫീൽ ചെയ്യുകയാണ് അദ്ദേഹം ഒരു ഫെയിലിയറാണ്, അതുമാത്രമല്ല മൊത്തത്തിൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് അദ്ദേഹത്തിൻ്റെ ഫേസിലാങ്കിൽ വരികയാണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ആവുന്നത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ തീംസ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് തീം പ്രൊമോഷൻ. അതായത് വാഗ്മാർക്കാണെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വല്ല പ്രയോറിറ്റിയോ കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹം എങ്ങനെയായിരുന്നു നേരത്തെ, ഈ ഒരു SC എന്നുള്ള ടാഗ് കാരണം അദ്ദേഹം മാർജിനലൈസ് ആയി പോവുകയാണ്. അതാണ് ഈ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞ തീമിൽ എഴുതേണ്ടത്. സെക്കൻഡ് തീമാണ് ലാക്ക് ഓഫ് സപ്പോർട്ട്. പിന്നീട് വരുന്ന തീമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ലാസ്റ്റ് തീമാണ് മാർജിനലൈസേഷൻ ഡ്യൂ ടു കാസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ തീംസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി തീം യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.